എം സി കബറുദ്ദീന് ഹൃദ്രോഗം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് ഹൃദയ ശസ്ത്രക്രിയ വേണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതായി നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടിയും ഒപ്പം തന്നെ ഈ ആശുപത്രി ചികിത്സയും ഏത് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി നമുക്ക് അറിയിക്കാൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ ഹൃദയ ധമനികളിൽ ബ്ലോക്കുണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് ആൻജിയോഗ്രാം നടത്തിയപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ മാത്രമേ ശസ്ത്രക്രിയ ചെയ്യുള്ളൂ. ആൻജിയോപ്ലാസ്റ്റിയാണ് ഇപ്പോൾ ഡോക്ടർമാർക്ക് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറും പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതരുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചിരുന്നു. ഉടനടി ചികിത്സ ലഭ്യമാക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കമറുദ്ദീനെതിരെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ അതേ തരത്തിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. കമറുദ്ദീൻ്റെ ജാമ്യാപേക്ഷ പൂർണ്ണമായിട്ടും തള്ളിയിട്ടില്ല. അക്കാര്യത്തിലൊക്കെ കൂടുതൽ കൂടുതൽ ജാമ്യാപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും അതിനുശേഷമായിരിക്കും കമറുദ്ദീൻ ഹൈക്കോടതിയെ ഈ ജാമ്യാപേക്ഷ നൽകുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഈ കേസിൽ നിന്ന് ഒഴിവാക്കുക സാധ്യമല്ല. പ്രത്യേകിച്ച് ഈ കേസിൽ നിന്ന് ജാമ്യം ലഭിക്കുക സാധ്യമല്ല എന്നുള്ള സാഹചര്യമാണുള്ളത്. കൂടുതൽ കൂടുതൽ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതാണുണ്ട്. കാരണം 77 കേസുകൾ മാത്രമാണ് ഇതിനകം അന്വേഷണ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 40-ലേറെ കേസുകൾ ഇനിയും അന്വേഷിക്കാനുണ്ട്, അല്ലെങ്കിൽ അക്കാര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് കമറുദ്ദീന് ഉടനടി ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങുക സാധ്യമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമറുദ്ദീന് പ്രമേഹ രോഗിയും ഒപ്പം തന്നെ ഹൃദ്രോഗിയുമാണ് എന്നുള്ളൊരു സൂചനയുള്ള, അല്ലെങ്കിൽ അത് വ്യക്തമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ ചികിത്സ കുറെ കൂടി സജ്ജമാക്കി നൽകുക എന്നുള്ളതായിരിക്കും ആരോഗ്യവകുപ്പിന് മുമ്പിലുള്ള വലിയ കടമ.